രജിസ്റ്റർ മാരേജ് നടന്നുകൊണ്ടിരിക്കുന്ന കോടതികൾ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിലേക്ക് പാവപ്പെട്ട പിതാവിനെ മറക്കാൻ, പാവപ്പെട്ട മാതാവിനെ മറക്കാൻ കാമുകി കാമുകന്മാര് കയ്യോട് കൈ പിടിച്ച് തോടോട് തോടുരമ്മി നട്ടപ്പാതിര സമയത്തും പട്ടാപകൽ സമയത്തും നിയമപാലകന്റെ മുമ്പിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നടത്തിയെടുത്തിട്ട് രജിസ്ട്രേഷൻ മാരേജ് നടത്താൻ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായിരിക്കുന്ന നവലോകത്തിന്റെ പ്രതിസന്ധി ജനകമായ വ്യവസ്ഥിതിയുടെ നടുത്തളത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് അച്ചടക്കം പഠിപ്പിക്കാനുള്ള സമയം വൈകിപ്പോയിരിക്കുകയാണ്. എന്താണ് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ രണ്ടു ദിവസം മുമ്പ് അരങ്ങേറിയത്? കിസ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ചുംബന സ്പർശം കൈമാറാൻ ഒരു ചടങ്ങ്. അതൊരു സമരാവേശത്തോടുകൂടെ കേരളം ഏറ്റെടുത്തു, ഇന്ത്യ രാജ്യം ഏറ്റെടുത്തു. അതിന്റെ അനുരണനങ്ങൾ ഇന്ന് മഹാരാഷ്ട്രയിൽ കണ്ടു, ഹരിയാനയിൽ കണ്ടു, ആന്ധ്രാപ്രദേശിൽ കണ്ടു. രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ, ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇന്ത്യ ഡൽഹിയുടെ മടിത്തട്ടിൽ നമ്മൾ ദർശനം നടത്തി. BBC വാർത്താ ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാര് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലേക്ക് കടന്നു വന്നത്രേ. അൽജസീറ ചാനലിന്റെ റെപ്രസെന്റേറ്റീവ്സ് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലേക്ക് കടന്നു വന്നത്രേ. 2014 November 2 കേരളം അത്ര പെട്ടെന്ന് മറന്നു പോവൂല എന്ന് മുദ്ര കുത്തപ്പെട്ട പോലെ, ഈ ചരിത്രത്തിന്റെ ആഖ്യാനം പോലെ, ദുഃഖകരമായ സംഭവ വികാസം പോലെ, കേരളത്തിന്റെ ചരിത്രത്തിന്റെ നാഴികക്കല്ലിന്റെ രചതരേഖ പോലെ, കല്ലിൽ കൊത്തിവെക്കപ്പെട്ട ദുഃഖാർദ്രമായിരിക്കുന്ന വൃത്താന്തം പോലെ കൊച്ചിയിലെ സംഭവ വികാസം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളീയന്റെ കോമൺ സെൻസ് ശരിക്ക് വിദേശ മാധ്യമങ്ങൾ ഒപ്പിയെടുത്തു. ആകെ 30 ആളാണ് ചുംബന സമരത്തിൽ പങ്കെടുക്കാൻ വന്നത്, കാണാൻ വന്നത് 10,000 ആൾക്കാരാണ്. അവിടെ മനസ്സിലായി കേരളീയന്റെ പൊതു സ്വഭാവത്തിന്റെ കൂത്തരങ്ങ് എവിടെ എത്തി നിൽക്കുന്നു, നമ്മുടെ കോമൺ സെൻസ് എവിടെ എത്തി നിൽക്കുന്നു. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ദിസ് ഈസ് ജനറേഷൻ ഗ്യാപ്. ഇത് ഒരു തലമുറയുടെ ഗ്യാപ്പായി പോയിരിക്കുകയാണ്. ആ ഗ്യാപ്പിനെ ഇനി നികത്തുക അസാധ്യമാണ്. എങ്ങനെ നികത്താൻ? നമ്മൾ ആരാണ്? ബി ടച്ച്ഡ് മൂൺ. നമ്മൾ ചന്ദ്രനിലും ചൊവ്വയിലും സ്പർശനം നടത്തിയവരാണ്. ബട്ട് അവർ നെയ്ബർഹുഡ് ഈസ് അൺനോൺ. എന്നിട്ട് പോലും നമ്മുടെ അയൽപ്പക്കം എന്തേ അജ്ഞാതമായി തുടർന്നു കൊണ്ടിരിക്കുന്നു. അയൽപ്പക്കത്ത് ഡയാലിസിസിന് വിധേയനാക്കപ്പെടുന്ന, ഒന്നിടവട്ട ദിവസങ്ങളിൽ ഡയാലിസിസിന് വിധേയനാക്കപ്പെടുന്ന രോഗിയുണ്ട്. അവൻ നമ്മുടെ അയൽപ്പക്കക്കാരനാണ്. പക്ഷേ അവൻ അയൽപ്പക്കക്കാരനെന്ന് തിരിച്ചറിയുന്നതിൻ്റെ മുൻപ് രാജ്യം ചൊവ്വയിലേക്ക് മംഗളിയാൻ തൊടുത്തുവിട്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം പറഞ്ഞയച്ച മംഗളിയാൻ ചൊവ്വയുടെ ഭ്രമണ മണ്ഡലങ്ങളെ വലയം വെച്ച് അതിൻ്റെ ഫോട്ടോ ISRO ഓഫീസിൽ നിന്ന് പത്രമാധ്യമങ്ങൾക്ക് കിട്ടി. ആ പത്രമാധ്യമങ്ങൾ നമ്മുടെ മൂക്കിന്റെ ചുവട്ടിലേക്ക് സചിത്രം ചിത്രസഹിതം അതിനെ പ്രസിദ്ധീകരണം നടത്തുകയുണ്ടായി. അത്രയും വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ യുഗത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും സ്വന്തം അസ്തിത്വത്തെ വിസ്മരിക്കാൻ ഒരുമ്പെട്ടുപോയ ഇരുകാലി മൃഗം എന്ന വിശേഷണത്തിന്റെ, യുക്തിപരതയുടെ വിശേഷണത്തിന്റെ ഉടമയായി കേരളീയൻ തീർന്നു കൊണ്ടിരിക്കുകയാണ്. മുടിഞ്ഞ മലയാളമേ, മുലപറിഞ്ഞ പരദേവതേ, നിനക്കു ശരണം മഹാബലി അടഞ്ഞ പാതാളമോ? മഹാബലി കടന്നുപോയ പാതാളമാണോ കേരളമേ? ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ സുഗന്ധ പൂന്തോപ്പ് ആസുരമായിരിക്കുന്ന ഒരു അപകടത്തിലേക്ക് കടന്നു പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ മുസൽമാന്റെ പാരമ്പര്യം ഏതാണ്? അവനാണ് മാപ്പിള. മഹാപ്പിള്ള എന്ന പേര് ലോപിച്ചിട്ട് മാപ്പിള എന്ന പേരിലേക്ക് കടന്നു വന്നു പോയി. അവൻ രചിച്ച ഗാനശീലികളുടെ പേര് മാപ്പിളപ്പാട്ടാണ്. അവൻ നടത്തുന്ന സ്ഥാപനത്തിന്റെ പേര് മാപ്പിള കലാലയമാണ്. അവൻ കൊണ്ടുവന്ന വേഷവിധാനങ്ങളുടെ ആഖ്യാനം മാപ്പിള വേഷമാണ്. അവന്റെ സംസ്കൃതിയുടെ പേര് മാപ്പിള സംസ്കാരമാണ്. അവന്റെ കലയാണെങ്കിലോ ഇന്ത്യ രാജ്യത്ത് വിശ്രുതമായിരിക്കുന്ന മാപ്പിള കലയാണ്. എല്ലാത്തിലും നമ്മൾ മികവ് പുലർത്തി. ആ മികവ് മുഴുവൻ നമ്മുടെ പൗരാണിക പാരമ്പര്യത്തിലൂടെ നമുക്ക് ഓരോരുത്തരായിട്ട് ഗമാഗമന സിദ്ധാന്തത്തിലൂടെ കൊണ്ടുവന്ന മികവുകളായിരുന്നു നമ്മളായിട്ട് എന്ത് നേടി എൻ്റെ പ്രിയപ്പെട്ടവരെ. അവിടെയാണ് തിരിച്ചറിവിൻ്റെ ശക്തി പോലെ 114 മുമ്പൊരു കുടുംബ വ്യവസ്ഥിതിയുടെ ഉൾത്തുടിപ്പോടുകൂടെയുള്ള അന്തർധാരകളെ, അതിൻ്റെ ഉള്ളിലുള്ള ആശയങ്ങളെ സ്വന്തം ജീവിതത്തിലൂടെ പകർത്തിയെഴുതാൻ അഷറഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കഷ്ടപ്പാടോട് കൂടെ ഒരു കുടുംബം ജീവിച്ചു പോരുകയാണ്. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, ഇന്ന് തിരിച്ചറിവ് നഷ്ടപ്പെട്ട ലോകത്തിന്റെ നടുത്തളത്തിൽ നമ്മുടെ തിരിച്ചറിവിനെ കൊണ്ടുവരണം. അഡ്വാൻസ്ഡ് മെഡിസിൻ നമ്മുടെ മുമ്പിലുള്ളത് മുഴുവൻ സാങ്കേതിക തികവോടുകൂടെയുള്ള ഔഷധക്കൂട്ടുകളാണ്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം എന്നിട്ടും ക്ഷയിച്ചു പോയിരിക്കുകയാണ്. വലിയ വലിയ മെഡിസിൻസിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. പഴയ കാലത്ത് കൊളസ്ട്രോൾ നോക്കാൻ യന്ത്ര സംവിധാനമില്ല, കാരണം വന്ന് കൊളസ്ട്രോളേ ഇല്ല. യന്ത്ര സംവിധാനത്തിന്റെ അപര്യാപ്തത മൂലം കുഴങ്ങേണ്ട അവസ്ഥ പഴയ കാലത്ത് നമ്മുടെ ജനറേഷനിലെ ആളുകൾക്ക് വന്നിട്ടില്ല. ഇന്ന് യന്ത്ര സംവിധാനങ്ങളുടെ ബാഹുല്യമാണ്, ആധിക്യമാണ്. പക്ഷേ എന്നിട്ടും മനുഷ്യൻ ആരോഗ്യത്തിലേക്ക് വീണ്ടെടുപ്പ് നടത്തപ്പെടുന്നില്ല. യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെടും തോറും മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യ ഉയർന്നു വരും തോറും മനുഷ്യനെ കടന്ന് ആക്രമണം നടത്താൻ പുതിയ പേരുകളിൽ എബോളകളും കൊറോണകളും കടന്നു വരികയാണ്. എബോള വൈറസിനെ പരാജയപ്പെടുത്താൻ ഒരുമ്പെട്ട ശാസ്ത്രമേ. എബോളയെന്ന് പറയുന്ന കണ്ടെത്താൻ കഴിയാത്തൊരു വൈറസിന്റെ മുമ്പിൽ നിന്റെ സകലമാന ടെക്നോളജിയുടെ മോഡേൺ വെപ്പൺസും മുട്ടുമടക്കി പഞ്ചപുച്ച കുത്തേണ്ടി വന്ന ഗതികേടിലേക്ക് അമേരിക്കൻ തത്വശാസ്ത്രജ്ഞരാണ് കടന്നുപോയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എയർപോർട്ടുകളിൽ വലിയ വലിയ സൂക്ഷ്മമായ പരിശോധന നടത്തുകയാണ്. പഴയകാലത്തെ കോളറ കൊണ്ട് മരിച്ചുപോയ ആളുകളെക്കാൾ പഴയകാലത്തെ എപ്പിഡമിക് ഡിസീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സാംക്രമിക രോഗം കാരണം മരണത്തിലേക്ക് കൂപ്പുകുത്തപ്പെട്ടു പോയ ആളുകളുടെ മരണസംഖ്യയേക്കാൾ കൂടുതലാണ് ആധുനിക ലോകത്ത് മനുഷ്യ നീ നിന്റെ മരണത്തിൻ്റെ കാരണമായി കൊണ്ടിരിക്കുന്ന ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള, ക്യാൻസർ പോലെയുള്ള, കിഡ്നി രോഗം പോലെയുള്ള, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എബോള കൊറോണ വൈറസുകളെ പോലെയുള്ള മഹാമാരികളുടെ ഇരകളായിട്ട് മനുഷ്യൻ മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ അത് പഴയകാല സംവിധാനങ്ങളുടെ അപര്യാപ്തത മൂലം കുഴങ്ങിപ്പോയ കാലഘട്ടത്തിലെ മരണസംഖ്യയെക്കാൾ എത്രയോ പതിന്മടങ്ങ് കൂടിപ്പോയതാണ് എന്ന് ആധുനിക മെഡിക്കൽ സയൻസ് കണക്ക് മേശപ്പുറത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ടോൾസ്റ്റോയി പറഞ്ഞ പോലെ പ്രപഞ്ചത്തെപ്പറ്റി ഞാൻ പഠിക്കുന്നതിൻ്റെ മുൻപ് ഞാനായിരുന്ന വലിയവൻ എങ്കിൽ ഈ പ്രപഞ്ചത്തെപ്പറ്റി ഞാൻ പഠനം നടത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെറുതായി, ഇവിടെ ഒരു വലിയ ആളുണ്ട്, അത് അള്ളാഹു അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ് അല്ലെങ്കിൽ തമ്പുരാൻ, അവൻ ഒരുവനാണ്, അവനാണ് ഏകഛത്രാധിപത്യത്തിൻ്റെ ഉടമസ്ഥൻ, ആ ഉടമസ്ഥനായ തമ്പുരാനാണ് രോഗത്തിൻ്റെ വിധിയുടെ വിധാതാവ്, അവന്റെ ആസ്തിക്യത്തെ അന്വേഷണം നടത്താൻ ബുദ്ധിജീവിയായ ടോൾസ്റ്റോയി പോലും കടന്നു വരികയാണ്. എന്തുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന വളരെ പ്യുവർ ആൻഡ് ക്ലിയർ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം വളരെ സൗജന്യമായി കുടുംബപരമായി പാരമ്പര്യമായി കിട്ടിയ നമുക്ക് ഈ മതത്തിന്റെ മൂല്യം അറിയുന്നില്ല.